കേരള സംസ്ഥാനത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി, നവ കേരളം രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചാൾ, കേരളം കണ്ട ഏറ്റവും വലിയ ധിഷണാശാലികളൊരാൾ, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തയാൾ, EMS നമ്പൂതിരിപ്പാടിൻ്റെ വിയോഗത്തിന് 25 വർഷം തികയുകയാണ് മാർച്ച് 19. 1986 മുതൽ അദ്ദേഹം അന്തരിക്കുന്ന 1998 മാർച്ച് 19 വരെ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ശ്രീ പി വേണു, AKG സെൻറ്ററിൽ ഇപ്പോൾ LDFിൻ്റെ ഓഫീസ് ചുമതലകളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. EMS ഒത്തുള്ള അക്കാലത്ത് എങ്ങനെയാണ് ഓർക്കുന്നത്? EMS-നോടുള്ള യാത്രയാണ് ആദ്യമായിട്ടുള്ള തുടക്കത്തിന് എനിക്ക് കിട്ടുന്നുള്ളത്. തലശ്ശേരിയിലേക്കുള്ളൊരു യാത്രയിലാണ്. 86 മാർച്ച് 19 ഓർമ്മ. അപ്പോൾ യാത്ര തലശ്ശേരിയിൽ കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ആദ്യമായിട്ട് ഞാൻ EMS-നോട് യാത്ര ചെയ്യുന്നത്. ട്രെയിനിലായിരുന്നു യാത്ര. അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ക്ലാസ്സിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രെയിനിൽ യാത്ര ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒന്നിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് കൂടെ ഭക്ഷണം വീട്ടിൽ നിന്ന് തന്നെ തയ്യാറാക്കിയിരുന്നു. അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അത് രണ്ട് പൊതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാത്രിയിൽ കഴിക്കാൻ വേണ്ടി ഉള്ള ഭക്ഷണമെല്ലാം. അപ്പോൾ അപ്പോഴേ ആ ഒരു ഇത് ഞാൻ എനിക്കതിനെ എങ്ങനെ കിടക്കണത്, എങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെ എങ്ങനെയുള്ള ഒന്നും അറിഞ്ഞുകൂടാ. ഒരു ആ രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ട്രെയിൻ യാത്രയിൽ തന്നെ രാവിലെ 4 മണിക്കാണ് എണീറ്റത്. 4 മണിക്ക് എണീറ്റ് പ്രഭാത കാര്യങ്ങളെല്ലാം നടത്തി ആ ട്രെയിനിൽ തന്നെ എല്ലാ കാര്യങ്ങളും കുളി പോയിട്ട് ബാക്കിയെല്ലാം ട്രെയിനിൽ തന്നെ നടത്തിയിട്ട് പത്രം വായനായിരുന്നു. പിന്നെ പത്രം കിട്ടണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കോഴിക്കോട് നിന്ന് പത്രം വാങ്ങിച്ചു. ആ പത്രക്കാരൻ ഇറങ്ങിപ്പോകാനും ഒക്കെ ഉള്ള ഒരു മടിയുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ആക്കിയിട്ട് പോകാൻ രണ്ട് പേരുള്ളൊരു കൂപ്പയായിരുന്നു. അപ്പോൾ പത്രം വാങ്ങിച്ചുകൊണ്ടുവന്ന് പത്രം കൊടുത്ത് പത്രം വായനയായിരുന്നു. അപ്പോൾ പത്രം വായിച്ച് കഴിഞ്ഞതിന് ശേഷവും എല്ലാ പത്രവും കിട്ടിയിട്ടില്ലായിരുന്നു. ഹിന്ദു ഇങ്ങനെയുള്ള പത്രങ്ങളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അത് വായിച്ചങ്ങ് തീർത്തു. തീർത്ത് തലശ്ശേരിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ വേണ്ടി വീണ്ടും എടുത്തായിരുന്നു. അപ്പോഴത്തേക്ക് തലശ്ശേരി എത്താറായി. പുസ്തകം അങ്ങ് മടക്കി വെച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ ഒരു യാത്രയുടെ അനുഭവം. പിന്നെ അവിടെ പോയുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ എഴുത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തെ വ്യാഖ്യാനിക്കുകയും അത് അതിൻ്റെ ഒരു പ്രയോഗ സാധ്യതയെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുകയും ബോധവത്കരിക്കുകയും പഠിപ്പിക്കുകയും എപ്പോഴും വായിക്കുകയും എഴുതുകയും ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു ധിഷ്ണാശാലിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്ത് കാര്യങ്ങളിൽ അദ്ദേഹം ഈ പറഞ്ഞ വേണു സാറ് അദ്ദേഹത്തിനോട് ഒപ്പം ഉള്ള കാലത്തെ ഒരു എഴുത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അദ്ദേഹം പറഞ്ഞു തരുക, താങ്കൾ എഴുതിയെടുക്കുക? പറഞ്ഞു തരും, നമ്മൾ എഴുതിയെടുക്കണം. ഇപ്പോൾ പത്രത്തിനുള്ളത് മലയാളത്തിലുള്ള എല്ലാം ഞാൻ തന്നെ തയ്യാറാക്കും. ഇംഗ്ലീഷിലുള്ളത് നമ്മൾ മരിച്ചു വെച്ച് ചേനാർ ചാക്യാറായിരുന്നു ഇംഗ്ലീഷിൻ്റെ കൈകാര്യം ചെയ്യുന്നത്. മലയാളത്തിൽ കൂടുതൽ ദേശാഭിമാനിക്ക് വാരിക, ഈ ദേശാഭിമാനി ഡയറി, പിന്നെ അന്നത്തുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പത്ര പ്രസ്താവന, ഇതെല്ലാം തയ്യാറാക്കുമായിരുന്നു. പക്ഷേ സാധാരണ മനുഷ്യർ ചിന്തിക്കുന്നവരല്ലോ അദ്ദേഹം ചിന്തിക്കുന്നത്, ഉയർന്ന തലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയും. അതാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ മൊത്തം വ്യാഖ്യാനിച്ചൊക്കെ വരുമ്പോൾ വലിയ വലിയ കടുത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനും എഴുതിയൊക്കെ എഴുതിയെടുക്കാനൊക്കെ അതെല്ലാം പറഞ്ഞ് വളരെ സാവധാനത്തിലേ പറഞ്ഞു തരുള്ളൂ. നമ്മളെ കൈ എങ്ങനെ ചലിക്കുന്നു അതനുസരിച്ച് മാത്രമേ അടുത്ത വർത്തമാനം വരുള്ളൂ. അതിനെല്ലാം വളരെ പിന്നെ എഴുതിക്കൊണ്ടിരുന്നാൽ അതിന് വളരെ കറക്ഷനും വളരെ കുറവാണ്. മാറ്റി വെട്ടി തിരുത്തോ അങ്ങനെയൊന്നും വരില്ല. എൻ്റെ എഴുത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ എന്തെങ്കിലും വിഷമുണ്ടെങ്കിൽ മാത്രം അത് തിരുത്താൻ മാത്രമേ സാധിക്കും. അതായത് അദ്ദേഹം എഡിറ്റ് ചെയ്താണ് പറയുന്നത്? പറയുന്നത് അത്ര അളന്ന് മുറിച്ചുള്ള പറച്ചിലാണ്. ഈ മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വപ്രസിദ്ധമായ വിക്കുണ്ടല്ലോ, അപ്പോൾ ഇത് പറയുമ്പോൾ അദ്ദേഹം തന്നെ അതിനെ വളരെ നർമ്മമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ സംസാരിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പം അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ടോ? ഇല്ല, സംസാരിക്കുമ്പോഴത്തേക്ക് വളരെ കുറവാണ് വിക്ക്. ചിലപ്പോൾ ഒരു ചെറിയൊരു ഭാഷ പെട്ടെന്ന് ചെയ്യണം, എന്നാലും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഈ അവസാന കാലത്തെ വായനയിലും അന്ന് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഭരിക്കുന്ന ഒരു കാലത്തും അന്നും ഭരിക്കുന്നത് ഈ കെ നായനാരാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അപ്പം അന്നത്തെ നമ്മുടെ പാർട്ടിയുടെ ഒരു ചിട്ടവട്ടം, പാർട്ടിയുടെ ഭാവി, അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള സംഭാഷണങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും നമ്മളടുത്തുമായിട്ട് സംസാരിക്കാറില്ല. അതെല്ലാം പാർട്ടി നേതാക്കന്മാരുമായിട്ട് വരുമ്പോഴുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോഴും നമ്മളാരും മുറിയിൽ നിൽക്കുകയില്ല. അവർ നേതാക്കന്മാർ വന്നാൽ നേതാക്കന്മാരായിട്ട് നമ്മളങ്ങ് പുറത്തിറങ്ങും. ബാക്കി നമ്മുടെ അടുത്ത് വേറെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. പിന്നെ ഇലക്ഷനിൽ പോകുമ്പോഴത്തേക്ക് ഓരോരോ സ്ഥലത്തുള്ള കാര്യങ്ങളെ പറ്റിയും കൂടിയ ആൾക്കാരുടെയും ഇതെല്ലാം പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്, കാറിലിരുന്ന് സംസാരിക്കാറുണ്ട്.
കാറിലിരുന്ന് എങ്ങനെയാണ് പറയുന്നത്? പ്രത്യേകിച്ചും ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ചേട്ടൻ അങ്ങനെ സജീവ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒരാളല്ല, പക്ഷെ അതേസമയം അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പറയുക, എന്തൊക്കെയായിരുന്നു പറഞ്ഞ്? അല്ല, വേറെ അങ്ങനെ പ്രത്യേകിച്ച് സംസാരം കാറിലിരുന്നാലും വളരെ കുറവാണ്. പക്ഷെ എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ, അപ്പോൾ ഒരിക്കൽ കാറിൽ ടി കെ ഉണ്ടായിരുന്നു, ടി കെ രാമകൃഷ്ണ സഹ കൂടെ കയറി, അവിടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പോൾ ഇ എമ്മിന് ചെവി കുറച്ച് കേൾവി കുറവാണ്. അപ്പോൾ ഇ എം എന്തോ കാര്യം പറഞ്ഞു. അപ്പോൾ ടി കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്ന് ഇ എം കേട്ട് കാണില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇ എം പറഞ്ഞത്, ഈ പറഞ്ഞതും കേട്ട് നേരത്തെ പറഞ്ഞതും കേട്ടു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അത് ഈ ടി കെ അപ്പടെ ചിരിച്ച്, ഞാൻ നേരത്തെ ടി കെ പറഞ്ഞതും ഇപ്പോൾ പറഞ്ഞതും ഞാൻ കേട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ള നർമ്മങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ 25 വർഷം ഇ എം എസ് ഇല്ലാത്ത 25 വർഷമാണ് ഇപ്പോൾ കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതെങ്ങനെയാണത്? അതിൽ ഞാൻ ആധികാരികമായി ഇത് പാർട്ടി കാര്യങ്ങൾ ആ രീതിയിൽ സംസാരിക്കേണ്ട നേതാക്കന്മാരുണ്ട്. ഞാനൊരു കൂടെ നിലനിന്നുള്ള ഒരു ആളെന്നുള്ള നിലയിൽ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കണം ശരിയല്ല, എൻ്റെ അനുഭവങ്ങൾ മാത്രം പറയാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇ എം എസിൻ്റെ സന്തത സഹചാരി എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒപ്പം ഇരുന്ന് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നു, ഇ എം എസ് പറഞ്ഞു കൊടുക്കുന്നു, അദ്ദേഹം എഴുതിയെടുക്കുന്നു, അതുപോലെ മറ്റു കാര്യങ്ങൾ, ആരോഗ്യ കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ദീപ്തമായ ഓർമ്മയാണ് ഇ എം എസിനൊപ്പം ഉണ്ടായിരുന്ന കാലം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 25 വർഷം, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 25 വർഷം ഇ എം എസിൻ്റെ വിയോഗം വലിയ നഷ്ടമാണ്. എക്കാലവും കേരളത്തിൻ്റെ നവകേരളത്തിൻ്റെ രൂപവൽക്കരണം നടത്തിയ ആൾക്കാരിൽ പ്രമുഖൻ എന്ന നിലയ്ക്ക് അദ്ദേഹം ഓർമ്മിക്കപ്പെടുകയും ചെയ്യും. ആർ ബിനോയ് കൃഷ്ണൻ, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.